നമസ്തേ കൊറോണ മഹാമാരിയെ തുടർന്ന് തകർന്നു പോയ നമ്മുടെ സിനിമാ രംഗം ഇപ്പോൾ പതുക്കെ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അതിൽ ഏറെ ആശ്വാസം നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഈ പുതുവർഷ പുലരിയിൽ നമ്മൾ കേട്ടത് കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലായി മലയാളികൾ കാത്തിരുന്ന ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ രണ്ടാം പതിപ്പ് അത് ഒ ടി ടി റിലീസിംഗായി ഉടൻ തന്നെ വരുമെന്നറിയുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ ഉണ്ടായ മറ്റൊരു തീരുമാനം തിയേറ്ററുകൾ ഈ കഴി വരുന്ന അഞ്ചാം തീയതി മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് കൊണ്ട് നിയമ സംവിധാനങ്ങളെല്ലാം നടപ്പാക്കിക്കൊണ്ട് തന്നെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ രണ്ട് വാർത്തകളും സിനിമാസ്വാദകർക്ക് സിനിമാ പ്രേമികൾക്ക് വളരെ വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യം മറ്റ് എല്ലാ മേഖലകളും ഈ കോവിഡ് ആനന്തര കോവിഡാനന്തര കാലത്തേക്ക് കടന്ന് അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴും സിനിമാ മേഖലയിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു എന്നാണ് തിയേറ്ററുകൾ തുറക്കുന്നത് എന്നാണ് ഈ സിനിമാ മേഖല വീണ്ടും പഴയതുപോലെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു തുടങ്ങുന്നത് തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ നേരിടിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പല ചിത്രങ്ങളുടെയും നിർമ്മാണങ്ങളും ഈ കോവിഡ് കാലത്തിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഹൻലാലിൻ്റെ ചിത്രമായ അദൃശ്യം രണ്ട് ദൃശ്യം ഒന്ന് നമുക്ക് അറിവുള്ളതുപോലെ മികച്ച വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു ഒരു ത്രില്ലർ എന്നുള്ള രീതിയിലും ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള രീതിയിലുമൊക്കെ കുടുംബ സദസ്സുകളെയും ഒക്കെ ഒരുപോലെ ആകർഷിച്ച ഒരു ചിത്രമായിരുന്നു ദൃശ്യം തീർച്ചയായും അതിൻ്റെ രണ്ടാം പതിപ്പ് വരുമ്പോൾ ആളുകളുടെ പ്രതീക്ഷ വാനോളമാണ് സംവിധായകൻ ജിത്തു ജോസഫും അത് തുറന്നു പറയുന്ന സമ്മതിക്കുന്നുണ്ട് കാര്യം പ്രേക്ഷക പ്രതീക്ഷ അസ്ഥാനത്താവില്ല അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് സംവിധായകനായ ജിത്തു ജോസഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അത് ഉടൻ തന്നെ ഒ ടി ടി റിലീസിംഗായി ആമസോൺ പ്രൈമിൽ എത്തും എന്നാണ് ഇന്നലെ വാർത്തകൾ പുറത്തു വന്നത് മോഹൻലാലാണ് ഇത് സംബന്ധിച്ച് പുതുവർഷ പിറവിയുടെ ആ നിമിഷത്തിലാദ്യമായി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടത് അതിനെ തുടർന്നാണ് വാർത്ത പുറത്തു വന്നത് കാര്യം ഇതിൻ്റെ മറ്റൊരു വശം പറയുമ്പോൾ ഒ ടി ടി റിലീസിങ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ഈ ലോക്ക്ഡൗണോടുകൂടി അംഗീകരിക്കപ്പെടേണ്ടി വന്ന ഒരു കാര്യമാണ് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ചും നിർമ്മാതാക്കൾ ആദ്യം എതിർത്ത് എതിർത്തിരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഒ ടി ടി റിലീസിങ് എന്നുള്ള ഒരു കാര്യം പക്ഷേ ഈ കൊറോണ സിനിമാ മേഖലയുടെ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ നീണ്ടുപോകുന്ന ആ ഒരു ഘട്ടത്തിൽ മലയാളത്തിലെ മുൻനിര പ്രൊഡ്യൂസർമാരിൽ ഒരാളായ ആൻ്റണി പെരുമ്പാവൂർ തന്നെ ദൃശ്യത്തിൻ്റെ പ്രൊഡ്യൂസറായ ആൻറ്റണി പെരുമ്പാവൂർ തന്നെ തൻ്റെ സിനിമ പത്ത് കോടി ആണ് ഇതിൻ്റെ നിർമ്മാണ ചിലവെന്ന് പറയുന്നു ഈ പത്ത് കോടി മുടക്കി നിർമ്മിച്ച സിനിമ ഒ ടി ടി റിലീസിങ്ങായി നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ലാഭം ഇരുപത്തി അഞ്ച് കോടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് തന്നെയായാലും ഇത് വലിയൊരു സാധ്യതയാണ് കാര്യം ഇനി ഇത്തരത്തിൽ വലിയ സിനിമകളെടുത്ത് പെട്ടിയിൽ ഇരിക്കുന്നവർക്ക് കൊറോണ കാരണം തിയേറ്റർ തുറന്നില്ലെങ്കിൽ പോലും അവരുടെ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു മാധ്യമം അത് ഈ ഒ ടി ടി റിലീസിങ് തുറന്നിടുന്ന സാധ്യതകൾ അനന്തമാണ് അതുകൊണ്ട് തന്നെ ഒട്ടേറെ നിർമ്മാതാക്കൾക്കും ഇപ്പോൾ ആശ്വാസമാണ് എന്തായാലും സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് കലാമൂല്യമുള്ള സിനിമയാണെങ്കിൽ ആളുകൾ അംഗീകരിക്കുന്ന സിനിമയാണെങ്കിൽ അത് വാങ്ങാൻ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട് ഇതുകൂടാതെ ഇവർക്ക് സാറ്റലൈറ്റ് ചാനലുകളുടെ റൈറ്റും ലഭിക്കും അപ്പോൾ അത് മറ്റൊരു തുകയും ലഭിക്കും അപ്പോൾ എന്തായാലും നഷ്ടം വരില്ല പ്രൊഡ്യൂസർക്ക് കൈപൊള്ളില്ല എന്നർത്ഥം എന്തായാലും സിനിമാ മേഖല ഇനിയൊരു പുതിയ തലത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഈ തിയേറ്ററുകൾ തുറക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ അത് തിയേറ്ററുകാർക്കും അറിയാം അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു ക്രൗഡ് പുള്ളിംഗ് അവിടേക്കുണ്ടാകില്ല വലിയ തോതിൽ ഒരു ആൾ ജനസഞ്ചയം അവിടേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള മാസ് എൻ്റർടൈനർ ഷോകൾ പുറത്തേക്ക് വരണം അതിൻ്റെ ഒരു സാധ്യതയായി തിയേറ്റർ തന്നെ പറയുന്നത് പൊങ്കൽ റിലീസായി എത്തുന്ന വിജയ് ചിത്രമാണ് മാസ്റ്റേഴ്സ് പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കാര്യം വിജയ്യും വിജയ് സേതുപതിയും നേർക്കുനേർ വരുന്ന ഒരു ചിത്രം ലോകേഷ് കനകരാജിൻ്റെ ചിത്രം അങ്ങനെ ഒട്ടനവധികൾ പ്രത്യേകതകൾ ഉള്ള ഒരു ചിത്രം കൂടിയാണ് ഈ മാസ്റ്റേഴ്സ് അതുതന്നെയായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഈ തിയേറ്ററുകളുടെ തിരിച്ചുവരവിന് ഒരു കളമൊരുക്കുന്നത് എന്ന് വേണം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ പക്ഷേ ഇന്നും നമ്മൾ പ്രമുഖമായ സിനിമാ കമ്പനികളുടെയൊക്കെ ടിക്കറ്റ് ബുക്കിംഗ് നമ്മൾ പരിശോധിച്ചപ്പോഴും ഓൺലൈൻ ബുക്കിംഗ് പരിശോധിച്ചപ്പോഴും ഇന്നലെ ഈ പ്രഖ്യാപനം വന്നിട്ടും ഒരു ഓൺലൈൻ സൈറ്റുകളിലും ഇതിൻ്റെ ബുക്കിംഗ് ഒന്നും ഇതുവരെയും തുടങ്ങിയിട്ടില്ല മറ്റൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് മോഹൻലാൽ ചിത്രമായ ബിഗ് ബജറ്റ് ചിത്രമായ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തെക്കുറിച്ചാണ് ആ ചിത്രം ഇപ്പോൾ ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഡേക്ക് അതും റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു തീരുമാനം അതിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകെ നമ്മുടെ സിനിമാ മേഖല കഴിഞ്ഞ ഒരു വർഷത്തോളം ഏകദേശം പത്തു മാസത്തിന് മുകളിലായി ഏതാണ്ട് നിശ്ചലമായി നിന്ന സിനിമാ മേഖല വീണ്ടും കരുത്തുറ്റ പാതയിലേക്ക് കടന്നു വരികയാണ് കേരളം പോലുള്ള പോലുള്ളൊരു സംസ്ഥാനത്ത് കലാമൂല്യമുള്ളൊരു സംസ്ഥാനത്ത് സിനിമയ്ക്ക് ആളുകളുടെ ഇടയിലുള്ള ഒരു സ്വാധീനം വളരെ വലുതാണ് അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രി സിനിമ വ്യവസായം കേരളത്തിൽ വലിയ രീതിയിൽ പടർന്നു വന്നിരിക്കുന്ന ഒരു വ്യവസായമാണ് അപ്പോൾ ഇത് ഈ കൊറോണ ഒരുപക്ഷെ കേരളത്തിൽ ബാധിച്ച വ്യവസായങ്ങളിൽ ഏറെ ബാധിച്ച ഒരു വ്യവസായം തന്നെയാണ് സിനിമ മേഖല കാര്യം മറ്റെല്ലാ രംഗങ്ങളും പതുക്കെ കഴിഞ്ഞ നാലഞ്ച് മാസമായി ഒരു തിരിച്ചു വരവിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ സിനിമാ മേഖലയുടെ കാര്യമാണ് ഒരു അനിശ്ചിതത്വത്തിൽ ഇത്രയും നീണ്ടുപോയത് ഇപ്പോൾ എന്തായാലും യൂണിറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും മറ്റ് സിനിമാ മേഖലയിലെ മറ്റ് സാങ്കേതിക വിദഗ്ധർക്കുമൊക്കെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായി അവർക്ക് ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനാകും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും മലയാള സിനിമ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നൊരു ഘട്ടം കൂടി ഇതോടുകൂടി ഉടലെടുക്കുകയാണ് കാര്യം ഇനി അങ്ങോട്ടുള്ള സിനിമകളുടെ നിർമ്മാണവും റിലീസിങ്ങും ഒക്കെ മറ്റൊരു തരത്തിലായിരിക്കും ഈ പറഞ്ഞ ഒ ടി ടിയും റിലീസിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പുതുമ നൽകിക്കൊണ്ടായിരിക്കും സിനിമകൾ ജനങ്ങളിലേക്ക് എത്തുന്നത് മറുവശത്ത് ഈ പറഞ്ഞതുപോലെ സിനിമ നിർമ്മാണ മേഖലയിലും ഈ പറഞ്ഞ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് അതും എല്ലായിടങ്ങളിലൊന്നും ഷൂട്ടിംഗ് പെർമിഷനൊക്കെ ലഭിക്കുന്ന കാര്യം ഇനി വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ സിനിമ മലയാള സിനിമ ഇനി കോവിഡിന് മുമ്പും ശേഷവും എന്നൊരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്തായാലും തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാകുന്ന ആഘോഷ കളരിയാകുന്ന ആ വസന്തകാലം കാഴ്ചകളുടെ വസന്തകാലത്തിന് വേണ്ടി ഉറ്റുനോക്കുകയാണ് സിനിമാ സാധകർ ആ വസന്തകാലം കാഴ്ചകളുടെ ആ നിറ ഉത്സവകാലം തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് തത്തുമായി